ഹായ് അച്ഛമാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിലെ, അതായത് നമ്മളെ സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ടുള്ള ആമിയൂർ സൗഹൃദ കൂട്ടായ്മ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ വേൾഡ് കപ്പിനോട് അനുബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു പ്രവചന മത്സരം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിജയിക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ വിജയിയെ തിരഞ്ഞെടുത്തൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അത് എങ്ങനെയാന്നുള്ളത് നമ്മളെ റിയാസ് ഭായ് പറയും. നമ്മൾ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രവചന മത്സരം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. അത് നമ്മളെ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പറിനും ഒരു നമ്പറിൽ നിന്നും ഒരു ടീമിനെ പ്രവചിക്കാം എന്നുള്ള രീതിയിലായിരുന്നു സംവിധാനം ചെയ്യുന്നത്. അങ്ങനെ സ്വാഭാവികമായും അർജന്റീന കപ്പെടുത്തു. ഏറ്റവും കൂടുതൽ ആൾ പ്രവചിച്ചതും അർജന്റീന, ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവചിച്ചതും അർജന്റീന തന്നെയാണ്. അതിൽ നിന്നും ഒരാളെ ഇതേ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു. അയാൾക്ക് ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഗിഫ്റ്റ് നൽകുന്നത് നമ്മൾ അൻവിൽ പാനലാണ്. അൻവിൽ പാനലിൽ മുജീബുണ്ട്, ജവാദ് ഉണ്ട്, ഞാനുണ്ട്. അതുകൂടാതെ ഏറിയ പങ്കും പുറത്താണ്. അത് ഗഫൂർ, അബു താഹിർ, ഉസ്മാൻ ഭായ്, സ്രാജിക്ക, സ്രാജിക്ക പുറത്ത് പോയതാണ്. പിന്നെ റിജാസ് ബാബു, അതിന് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. നാട്ടിലുള്ളത് ഞങ്ങൾ മൂന്ന് പേരാണ്. ഞങ്ങൾ ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ആ വിജയനെ തിരഞ്ഞെടുത്ത രീതി ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വിജയെ തിരഞ്ഞെടുത്ത രീതി നിങ്ങളെല്ലാവരും കണ്ടു. അപ്പോൾ ഇനി നമ്മൾ വിജയെ പ്രഖ്യാപിച്ചത് ഷർഫുദ്ദീൻ ബേപ്പിയാണ്. അപ്പോൾ നമ്മൾ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ ഇനി ഷർഫുദ്ദീന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങിലേക്കാണ്. അപ്പോൾ നമ്മളെ ഇതാണ് നമ്മളെ ഷർഫുദ്ദീൻ. അപ്പോൾ ഷർഫുദ്ദീനുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. രസമൊക്കെ അല്ലേ? എന്നാൽ ഗിഫ്റ്റ് ഒന്ന് കൊടുത്തേ. ഒരു ഷേക്ക് ഉണ്ടോ? കൊടുത്തോളൂ. ഓ, ഒന്ന് കൈയെടുത്തോ. ഓക്കെ. ഇനി ഷർഫോ, സന്തോഷമല്ലേ? വളരെ സന്തോഷമുണ്ട്. അർജന്റീന ടീം സുഹൃത്തിന് വളരെ സന്തോഷമുണ്ട്. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ഗുഡ് ബൈ.